സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. ഈ ദേവാലയ നിർമ്മിതിയിൽ
ശക്തിമാന് പ്രഭു എന്റെ സഹോദരങ്ങളെ, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ബാറയ്ക്കുമോ ചിടുവിൽ
ഓർ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേശ്വരായുടെ വിശുദ്ധേവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാറിയിച്ച സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി അവനെ സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ധന്യമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശു മിശിഹായുടെ ഉത്ഥാനകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാം. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശുദമ്പുരാൻ പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും എന്ന് താൻ അരുളിച്ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദിവസങ്ങളിലേറ്റം വലുത് ന്യായ ദിനം തന്നെ, ഭൂവാനങ്ങൾ സൃഷ്ടികളും മോദിച്ചു നീ ദിനം ദിവ്യ ത്രോണോസ്. ഇതിൽ മഹിമപ്പെടുന്നു രക്ഷയിൽ മാർഗം ഘോഷിക്കും നീവിടെ, ആശ്വാസം പ്രത്യാശയും മൃതർക്കും ജീവിപ്പോർക്കും കവറിൽ നിന്നിഹ കർത്താവും എഴുന്നേറ്റി ദിനം. ഹല്ലേലൂയ സഭ മോദിക്കുന്നു.
जीवन परिशुद्ध स्नेहिक्कप्पेटुन्नवर उत्थान कालयळविले अंजामत्ते ञायराळ्चयाण इन्न अडुत्त दिवसंगळिल नाम स्वर्गारोहण तिरुनाळ आघोषिक्कुन्नु कळिञ्ञ दिवसं नम्मळ കതിരുകളെ പ്രതി മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ഇങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹപൂർണമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഈ ഞായറാഴ്ചയുടെയും ഈ ദിവസത്തിൻ്റേതുമായ എല്ലാവിധമായ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ കുർബാനയിൽ വീടുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായ വിധത്തിൽ ആശംസിക്കുന്നു. മലങ്കര യുവജന പ്രസ്ഥാനത്തിൻ്റെ സഭാസമിതിയാണ് ഇപ്രകാരമുള്ള ഒരു ക്രമീകരണത്തിലൂടെ ഈ വിശുദ്ധ കുർബാന നമ്മളുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുക. യുവജന പ്രസ്ഥാനത്തിൻ്റെ ഇപ്രകാരമുള്ള എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്കും ഇതുപോലെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്കും എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം പ്രത്യേകമായ വിധത്തിൽ ഇന്നത്തെ ഈ കുർബാനയുടെ പ്രത്യേകമായ നടത്തിപ്പുകൾ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതിന് മലങ്കര സഭ യുവജന പ്രസ്ഥാനത്തെയും കൊടുങ്ങാവ് രൂപതയിലെ യുവജനങ്ങളെയും പ്രത്യേകമായ വിധത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സ്വർഗാരോഹണ തിരുനാളിനായി നാം തയ്യാറെടുക്കുന്നു. അതിനുശേഷം പെന്തുകുസ്ത് തിരുനാൾ ഉടൻ തന്നെ ആഗതമാകുന്നു. അതിനുള്ള ഒരുക്കമായിട്ടുള്ള നൊവേനയും പ്രാർത്ഥനകളുമൊക്കെ നാം താമസിയാതെ ആരംഭിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം പ്രത്യേകമായ വിധത്തിൽ പരിശോധിക്കപ്പെടുന്ന ഒരു കാലയളവിലാണ് നാം എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, അന്ന് നിങ്ങൾ സന്തോഷിക്കും എന്നൊക്കെ പറയുന്നു. ഒരുപക്ഷേ നമ്മളെ ഉദ്ദേശിച്ച് നേരത്തെ എഴുതി വെച്ചതാണോ എന്ന് തോന്നിപ്പോവും. ഇന്ന് നമ്മളെല്ലാവരും ദുഃഖിതരായി വീടുകളിലൊക്കെ കഴിയുന്നവരായി ഒതുക്കപ്പെട്ടവരായി മുറിയിലടയ്ക്കപ്പെട്ടവരായി ഒക്കെ ഇങ്ങനെ കഴിയുന്ന ഒരു കാലയളവിലാണ്. നാം പ്രത്യേകമായ വിധത്തിൽ ശ്രദ്ധിക്കണം, നമ്മളുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ. കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ. പിന്നീട് പൗലോസ് അപ്പസ്തോലൻ ക്രമേണയായിട്ട് പറഞ്ഞു വരുമ്പോൾ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം മൃതരായിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടും. സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ആദ്യം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നൽകുന്ന നല്ലത്, ഞാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു സഹായകനെ അയക്കും, ആ സഹായകൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകില്ല, പക്ഷെ ആ സഹായകൻ നിങ്ങൾക്ക് എല്ലാം വ്യക്തമാക്കി തരും എന്നൊക്കെ പറയുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ സുവിശേഷത്തെ മൊത്തമായിട്ട് കാണുവാൻ. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, നിങ്ങൾ ഇതുവരെ ഒന്നും എൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, കാരണം അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കായി ഒരുങ്ങുകയും ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവരൊക്കെ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുക. ഇത് വേദഭാഗത്തിൽ പറഞ്ഞു പോകുന്നത് മാത്രമല്ല, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പറയുന്നതാണ്, ഏറ്റുപറയുന്നതാണ്. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കുന്നുവെന്ന് എല്ലാ വിശുദ്ധ കുർബാനയിലും നാം ഏവരും ചേർന്ന് ഏറ്റുപറയുന്നതാണ്.
അതിനുശേഷം വൈദികൻ തിരുശരീരരക്തങ്ങൾ കൈകൾ ഏന്തിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു, പിതാവായ ദൈവം നമ്മോടുകൂടെ, ഈ ലോകത്തെ തൻ്റെ പീഡാനുഭവത്താൽ രക്ഷിച്ച പുത്രൻ നമ്മോടുകൂടെ, ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്ന സകലവും പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടു കൂടിയാണ്. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവെങ്കിൽ ആയിരിക്കുന്നു. അങ്ങനെ ദൈവത്മായ കർത്താവെങ്കിൽ ബോധങ്ങളും വിചാരങ്ങളും ആയിരിക്കുന്നവർ ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ പറ്റി മാത്രം ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഇനിയും ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലേക്കൊന്ന് കടന്നു വരുന്ന ഒന്നായിരിക്കും ഈ കൊറോണ കാലം. എനിക്ക് തോന്നുന്നു നമുക്ക് ദൈവം തന്ന ഒരു പരീക്ഷയുടെ കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചിന്തയിൽ രണ്ട് മൂന്ന് ഗ്രൂപ്പ് ആളുകളെ ഇതിനോടകം കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു ഗ്രൂപ്പ്, കൊറോണ വന്നു, ഗവൺമെൻറ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പൂട്ടി അകത്തിരിക്കുന്നു, എനിക്കൊരു കുഴപ്പവും വരരുത്, എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരു കുഴപ്പവും വരാതെ ഞാൻ സൂക്ഷിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ കതകും ജനലും ഒക്കെ അടച്ചിരിക്കുകയാണ്, ഗേറ്റുകളൊക്കെ അടച്ചിരിക്കുകയാണ്. അത് ആശ്രമത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, മഠത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, പള്ളിയുടെ ആയിക്കൊള്ളട്ടെ, അരമനകളുടെ ആയിക്കൊള്ളട്ടെ, വലിയ പ്രാർത്ഥനാ മന്ദിരങ്ങളുടെ ആയിക്കൊള്ളട്ടെ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കൊറോണ വന്നു, ഞങ്ങളെ തന്നെ സംരക്ഷിച്ച് അകത്തിരിക്കുന്നു. അതിൽ നിന്ന് ചിലർക്കൊരു വികാരങ്ങളൊക്കെ ഉണ്ട്. ചിലർ പറയും, വിളിക്കുമ്പോഴൊക്കെ പറയും, അത് ഞങ്ങൾ മുറിയിലടയ്ക്കപ്പെട്ട കിളിയെപ്പോലെയാണ്, ജയിലിലായിരിക്കുന്ന അവസ്ഥയാണ്, ആകെ ഒരു ഏകാന്തത അനുഭവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളാണ് ഈ കൂട്ടർ. രണ്ടാമതൊരു കൂട്ടർ കുറച്ചുകൂടെ ആത്മീയമായ മുന്നേറ്റമോ അല്ലെ ആത്മീയമായ ഒരു പരിവേഷമോ കൊടുക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഏതായാലും ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ചങ്ങ് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു കൊന്ത ചൊല്ലിക്കൊണ്ട് ഇനിയിപ്പോൾ നാല് കൊന്ത ചൊല്ലാനുള്ള സമയമാണ്. ഒരമ്മച്ചനോട് പറഞ്ഞത്, പണ്ടൊക്കെ ഇവർ ഞായറാഴ്ച ഒരു കുർബാന, ഇപ്പോഴാണ് രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ ടിവിയുടെ മുമ്പ് ഇങ്ങനെ കമന്ന് കിടന്ന് മൂന്ന് പ്രീതിയിലെയും കുർബാന കണ്ടിട്ട് എഴുന്നേൽക്കുള്ളൂ ഞായറാഴ്ച. കാരണം ഓരോ സമയമനുസരിച്ച് കൊടുത്തിരിക്കുകയാണ്. മലബാർ റീത്തിലെ 9 മണിക്ക്, മലങ്കര റീത്തിലെ 10 മണിക്ക്, ലത്തീൻ റീത്തിലെ 11 മണിക്ക്. അപ്പോൾ ഇത് മൂന്നും കണ്ടിട്ട് എഴുന്നേറ്റാൽ മതി. ഇപ്പോൾ കമന്ന് കിടന്ന് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റാൽ ഭയങ്കര. പിന്നെ നേരത്തെ 1000 കൊന്ത ചൊല്ലിക്കൊണ്ട് ഇപ്പോൾ അത് 100,000 മാറ്റി. നേരത്തെ 10,000 കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് ഇപ്പോൾ അത് 1,000,000 മാറ്റി. 1,000,000, അങ്ങനെയുള്ള വലിയ സാഹസിക ഭാവങ്ങളിലൂടെ ആത്മീയതയെ. പിന്നെ ചിലരൊക്കെ അങ്ങ് ദർശനങ്ങൾ കാണാൻ തുടങ്ങി. കാരണം ഈ 40 ദിവസം എന്ന് പറയുന്നത് മോശ പണ്ട് മോശയുടെ 40 ദിവസം, യോഹന്നാൻ സ്നാപകൻ്റെ 40 ദിവസം, കർത്താവിൻ്റെ 40 ദിവസം. അങ്ങനെ വരുമ്പോൾ ഈ കൊറോണ കാലത്ത് 40 ദിവസം അതിനുമായിട്ട് ബന്ധമുണ്ട് എന്ന് ചിലരൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ ചിലപ്പോഴൊക്കെ തമാശ രൂപത്തിൽ ചിന്തിച്ച് ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചിരുന്ന ആദ്യമായിട്ടാണ് പൊതുവെ പറയുന്നത്, നമ്മുടെ ഇവിടെ അത്രയും ആത്മീയതയുള്ളവരില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ പറഞ്ഞതിനെയും. മലങ്കര സഭയിൽ ഈ കൊറോണയെക്കുറിച്ചൊക്കെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കൃത്യമായ രൂപം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും നമ്മൾ കുർബാനയിൽ ഈ കുർബാന അണച്ചുള്ളവർ ഈ പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ മേലും എന്നൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അന്ന് തന്നെ നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം വെളിവാക്കി, ഇപ്പം ഈ കുർബാനയാണല്ലോ. അപ്പോൾ നമ്മളെന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ കുർബാന അണച്ചുള്ളവർ ഈ പട്ടക്കാരന്മേൽ ഈ ശുശ്രൂഷകർമേൽ. അപ്പോൾ ഈ കുർബാനയെക്കുറിച്ച് മലങ്കര സഭയ്ക്ക് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കൃത്യമായ ഒരു രൂപം ഉണ്ടായിരുന്നു എന്ന് പറയാനും മാത്രമുള്ള വലിയ ആത്മീയ ഗുരുക്കന്മാരൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. വേറെ ചിലരൊക്കെ അങ്ങ് ദർശനങ്ങൾ കണ്ടു തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ നിന്ന് കണ്ടു മാതാവ് പിന്നെ ഗോകുൽത്തായിൽ നിന്ന സ്ഥാനം ഈയിടയ്ക്ക് ആർക്കാണ്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അത് വാട്സപ്പിലോട്ട് ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ദർശനങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ പറയുന്നത്. മാതാവ് ഗോകുൽത്തായി നിൽക്കുന്നതും ആ സ്ഥാനമൊക്കെ കണ്ടിട്ട് അപ്പോസ്തലന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും സൂക്ഷിച്ച് വീക്ഷിക്കുകയും കൈകൊണ്ട് സ്പർശിക്കുകയും ചെയ്ത കാര്യം നിങ്ങളോട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കൃത്യം പറഞ്ഞേച്ച് പോയതാ. ആ മാതാവ് കൂടെ കൂടിയിരുന്നാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്. എന്നിട്ടിപ്പോൾ വന്നിരിക്കുകയാണ്, മാതാവ് നിന്ന സ്ഥാനം ഇപ്പോൾ ആർക്കാണ്ട് കാണിച്ചു കൊടുത്ത് പുതിയ ഏതാണ്ട് കാര്യം പോലെ. ഇതെല്ലാം കാണിക്കുന്നത് ഈ ആത്മീയതയുടെ പരിവേഷം ഈ പറയുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ്.
മൂന്നാമതൊരു ഗ്രൂപ്പിനെ നമുക്ക് കാണാം. കർത്താവ് നമുക്ക് തന്ന സാഹചര്യം ഇതാണ്. ഈ സാഹചര്യത്തെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നേരിടണം. ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യും, ഇത് ഡോക്ടേഴ്സ് ആകാം, നേഴ്സസ് ആകാം, ഈ കൊറോണയുടെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് ആകാം, അങ്ങനെ വ്യത്യസ്തങ്ങളായ തരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, ഈ കൊറോണ ഒന്ന് മരിക്കേണ്ടി വന്നാലും ഈ മക്കളെയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ധീരതയുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവർ വലിയ ആത്മീയ പരിവേഷമൊന്നും അതിന് കൊടുക്കുന്നില്ലായിരിക്കാം, പക്ഷെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആളുകളെ കൊണ്ടാണ് ഈ ലോകം ഇന്ന് അല്ലെങ്കിൽ ഈ കൊറോണയുടെ കാലഘട്ടം നടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നാം എവിടെയാണ് നിൽക്കുന്നതെന്നൊരു ചെറിയ ചിന്ത നമുക്കുണ്ടാകുന്നത് ഈ കൊറോണ കാലയളവിൽ നിന്നായിരിക്കും. ആദ്യത്തെ ഗ്രൂപ്പിൽ ഒതുങ്ങിക്കൂടി വീട്ടിലെ മുറിയെല്ലാം അടച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആശ്രമങ്ങളുടെയും മഠങ്ങളുടെയും അരമനകളുടെയും പള്ളികളുടെയും ഒക്കെ ഗേറ്റെല്ലാം പൂട്ടിയിട്ട് അകത്ത് കയറി കൊറോണയെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു കൂട്ടം ഭീരുക്കളാണോ? ആത്മീയ പരിവേഷം കൊടുത്ത് ഇപ്പം നമുക്കങ്ങനെ ഒത്തിരി കുർബാനയ്ക്കുമൊക്കെ ഉള്ള അവസരമുണ്ട്, ഇനിയും ഇങ്ങനെ ഒത്തിരി നമസ്കാരങ്ങളൊക്കെ ചൊല്ലാൻ പറ്റുന്നുണ്ട്, ഉപവാസം പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ കൊന്തയൊക്കെ ഒത്തിരി എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരാത്മീയതയുടെ ബാഹ്യമായ ഭാവങ്ങൾ മാത്രമുള്ള ഒരു കൂട്ടം ആളുകളാണോ? അതോ ഈ പ്രതിസന്ധി ഘട്ടം ദൈവം ഞങ്ങൾക്ക് തന്ന അവസരമായി കരുതി ഈ ദൈവജനത്തോട് ചേർന്ന് നിന്ന് ഈ മനുഷ്യരുടെ പ്രതിസന്ധികളിൽ അവർക്ക് താങ്ങായി തണലായി ഞങ്ങൾ നിന്ന് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ധീരതയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് ഈ ധീരതയെന്ന് പറയും. ഈ ധീരതയുള്ള ആത്മാക്കളായി നമുക്ക് മാറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഞാനിവിടെ വിധി പ്രസ്താവിക്കുന്നില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിടുകയാണ്. ഓരോരുത്തരും അവരവരുടെ ആത്മീയതയുടെ ആ ശക്തിയെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ ഇന്നത്തെ ഈ ദിവസം നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എവിടെയാണ് നിൽക്കുക? എൻ്റെ ആത്മീയതയ്ക്ക് എത്രമാത്രം പക്വത ഇതുവരെ ഉണ്ടായിട്ടുണ്ട്? പുത്രസ്വീകാര്യത്തിൻ്റെയും അറിവിൻ്റെയും ധീരതയുടെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്, ധീരതയുടെ ആത്മാവ്. നമ്മൾ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും, ദൈവജനത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവജനത്തിൻ്റെ കൂടെ നിന്ന് മുൻപിൽ നിന്ന് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ധീരതയുള്ള ആത്മാക്കളാണ് വേദപുസ്തകത്തിലുടനീളം കാണുന്ന നേതാക്കൾ. മോശയായാലും അഹറോനായാലും ജോശുവ ആയാലും നെഹമിയായാലും സ്ത്രീകളുടെ ഭാഗത്തും തോബിത്തായാലും പ്രവാചകൻ വലിയ പ്രവാചകന്മാർ എല്ലാ പ്രവാചകന്മാരെല്ലാം നമ്മൾ കാണുന്ന ഇതാണ്. അവർ ദൈവജനത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദൈവജനത്തിന് ഉത്തരമുണ്ടാക്കി കൊടുക്കുകയും ദൈവജനത്തെ നയിക്കുകയും ചെയ്യുന്നവർ. അവിടെ എവിടെയെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ അവിടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ, പരാധീനതകളും പാപങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരുന്നതിന് പാപപരിഹാരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നവർ, വേദനയുടെയും പ്രയാസങ്ങളുടെയും നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി മുട്ടുമേൽ നിന്ന് മാറത്തടിച്ച് മാധ്യസ്ഥം യാചിച്ച് കർത്താവിൽ നിന്ന് ഉത്തരം ലഭിക്കുന്ന ഉത്തരമുണ്ടാക്കി കൊടുക്കുന്ന മഹാന്മാരായ ധീരയോദ്ധാക്കൾ അവരാണ് വേദപുസ്തകത്തിലെ നേതാക്കൾ. ഇങ്ങനെയുള്ള നേതാക്കളുടെ സംഖ്യ നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഈ ദിവസങ്ങളിലുണ്ടായത് മാത്രം ഞാനിവിടെ പങ്കുവെക്കുന്നു. അങ്ങനെയുള്ള ധീരതയുടെ ഒരു ആത്മാവിനെ നമ്മുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ധീരതയുടെ ഒരു മുന്നേറ്റം നമ്മളുടെ സഭയ്ക്ക് എവിടെയോ ഇല്ലാതായി പോയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഭാരത സഭയ്ക്ക്, കേരള സഭയ്ക്ക്, നമ്മുടെ ഓട്ടംതുള്ളൽ ഈ ദിവസങ്ങളിലൊക്കെ പല പ്രാവശ്യം വാട്സപ്പിലൂടെ നടന്നു പോകുന്നുണ്ട്. ഓട്ടംതുള്ളലുകാരൻ പറയുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുക്കുന്ന സ്വാമിയെയും കാണാനില്ല, ഞൊടിയിട കൊണ്ട് സുഖപ്പെടുത്തിയിരുന്ന അച്ഛന്മാരും ഓടി ഒളിച്ചു എന്ന് പറഞ്ഞ പോലെ ഭീരുക്കളായി ഓടി ഒളിച്ച ഒരു പ്രത്യേക കളം ആണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പള്ളികളെല്ലാം അടഞ്ഞു, എല്ലാം പോയി, ഇങ്ങനെ പോകുന്ന കുറേ മനുഷ്യർ. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ
വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ ദൈവജനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും, ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്ന ധീരയോദ്ധാക്കളുടെ ഒരു കുറവ്, വിശ്വാസ ധീരതയുടെ ഒരു കുറവ് നമ്മുടെ സഭയിൽ എവിടെയൊക്കെയോ നമുക്ക് കാണുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബന്ധുക്സ്ഥിക്ക് വേണ്ടിയും സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടിയും ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ, ഈ കൊറോണയുടെ കാലയളവിൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം. കർത്താവെ, അവിടുത്തെ ധീരതയുടെ ആത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരും അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് വരുന്ന ഒരു ധീരതയുടെയും ദൈവാശ്രയത്തിൻ്റേതുമായ ഭാവം മറ്റുള്ളവർക്ക് അനുഭവേദ്യമാകുന്നതിൻ്റെയും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹമെന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ശുശ്രൂഷിക്കായി വിട്ടുകൊടുക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ പെന്തക്കോസ്തിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ നാളുകൾ, സ്വർഗാരോഹണത്തിന് വേണ്ടി ഒരുക്കത്തിൻ്റെ നാളുകളിൽ പ്രത്യേകമായി വിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മുപരിപ്ലവമായ ചില ആത്മീയ പരിവേഷങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെ നേരിടുവാനുള്ള ധൈര്യവും വിശ്വാസവും ദൈവാശ്രയവുമുള്ള ഒരു കൂട്ടായ്മയായി മാറുന്നതിന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വലങ്കര മക്കൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ, നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങൾ വിനിയോഗിക്കും. ദൈവജനത്തിന് ആശ്വാസം അരുളിക്കൊണ്ട് അവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് അവർക്ക് ശുശ്രൂഷ നൽകി കോവിഡിൻ്റെ ശുശ്രൂഷകരായിരിക്കുന്നതിൽ ഞങ്ങൾ ആത്മാഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്ന ധീരതയുടെ ആത്മാക്കളെ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പള്ളികളും നമ്മുടെ ആശ്രമങ്ങളും മഠങ്ങളും അരമനകളുമൊക്കെ കതക് തുറന്നിടാനായിട്ട് നമുക്ക് പ്രത്യേക കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടച്ചിട്ട് ഉള്ളിലിരിക്കുന്നവരല്ല, ദൈവജനത്തോടൊപ്പം മുമ്പിലിറങ്ങി നടക്കുന്നവർ, നിയമം തെറ്റിക്കണമെന്നല്ല, പക്ഷേ മനസ്സുകൊണ്ട് അവിടെ കൂടിയായിരിക്കുന്ന അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമായി മാറുന്നതിന് നിങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കൊറോണ കാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നുള്ള അവസരമാക്കിയെടുത്ത് യഥാർത്ഥ വിശ്വാസത്തിൽ ബലപ്പെട്ട് തീക്ഷ്ണതയോടെ മുന്നേറുന്നതിന് ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് ബലിയർപ്പിക്കാം. ദൈവം പ്രത്യേകമായി വിത്തിലുടുത്ത പരിശുദ്ധാത്മാവിലൂടെ ഈ വലിയ കൃപ നൽകി നമ്മയെയും നമ്മുടെ സഭയെയും ഈ ലോകത്തെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ പ്രത്യേകമായ വിധത്തിൽ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഈ ലോകത്തിൽ കൊറോണയുടെ ആ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രോഗികളായിട്ടുള്ളവർ, രോഗികളെ ശുശ്രൂഷിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൊറോണയുടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നുപോയ എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വേദനയിലും പ്രയാസത്തിലും ആകുലതയിലുമായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളവരും നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരുമായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വലങ്കര സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായ വിധത്തിൽ ഈ മാസം 15-ാം തീയതി മാതാവിൻ്റെ തിരുനാൾ ദിവസം, മേരിമക്കൾ സമൂഹത്തിൻ്റെ തിരുനാളായിരുന്നു. മേരിമക്കൾ സമൂഹാംഗങ്ങളായ എല്ലാവരെയും, മേരിമക്കൾ സമൂഹത്തെയും പ്രത്യേകമായ വിധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു. സ്തോത്രവും പ്രഭയും വീഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ.
തന്റെഗ്നുമായിക്യാചാര്യനായി തീർന്ന വെടിപ്പുള്ള വിലയും തന്റെ ഇടവകയ്ക്ക് വേണ്ടി തന്റെ ജനകന് സ്വീകാര്യകാഴ്ചയായി തീർന്ന വിശുദ്ധ മഹാപുരോഹിതനും തന്റെ സ്നേഹം മൂലം സ്ലീബായുടെ ചിറകുകളിന്മേ നിവർത്തിക്കെടുത്തപ്പെടുകയും തന്റെ മരണത്താൽ പുറജാതികളെയും സുജാതികളെയും രക്ഷിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട കുഞ്ഞാടുമായ കർത്താവിന് സ്തുതിയും ദൈവികമായ സ്തോത്രബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവനുയോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെ ധൂം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനെ ദൈവോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും ബോധമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പെരുമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താതീർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മഹോന്നത വചനമായ ദൈവമേ, നിന്റെ ഉള്ളങ്കയിൽ ആകാശത്തെ നീ അടക്കി പിടിച്ചിരിക്കുന്നു. എന്നാൽ ഭൂമിയുടെ കരങ്ങളാൽ പാപപരിഹാരത്തിനായി നീ വഹിക്കപ്പെടുന്നു. നിന്റെ പ്രഭയിൽ ക്രോപ്യന്മാരുടെ ഭയങ്കര സൈന്യങ്ങൾ വിറയ്ക്കുന്നു. എന്നാൽ നിന്റെ തിരുശരീരത്തിൽ തിരുസഭ അവളുടെ മക്കളോടുകൂടി ആനന്ദിക്കുന്നു. ഉത്തമ തേജസ്സേ, നിന്റെ ശോഭയിൽ ശ്രോപ്യന്മാരുടെ സംഘങ്ങൾ സംഭ്രമിക്കുന്നു. എന്നാൽ മൺമയരുടെ ഗണങ്ങൾ നിന്നാൽ പരിപോഷിപ്പിക്കപ്പെടുന്നു. ദയാലുവായുള്ളവേ, നിന്റെ നന്മയ്ക്ക് ഭേദമോ നിന്റെ പ്രധാനാചാരിത്വത്തിന് വ്യത്യാസമോ എല്ലാം ജീവന്റെ മുന്തിരിക്കുലയായ നിന്നെ കുരിശിൽ തറച്ചവർ ഞെക്കിപ്പിഴിഞ്ഞിട്ടും രുചിച്ചു നോക്കിയില്ല. വിശ്വാസികൾ നിനക്ക് വേണ്ടിയല്ലാതെ നിന്നെ സ്വീകരിക്കുന്നു. സ്വർഗീയപ്പമേ, നിന്നെ ഭക്ഷിക്കുന്നവർക്ക് വിശക്കുകയില്ല.
ആത്മീയ പാനീയമേ നിന്നെ പാനം ചെയ്യുന്നവർക്ക് ദാഹിക്കുകയുമില്ല. നിന്നെ കൈക്കൊള്ളുന്നവർക്ക് നീ അനശ്വരമായ ജീവൻ സമ്പാദിച്ചു കൊടുക്കുന്ന ഫലവും നിന്നെ പാനം ചെയ്യുന്നവർക്ക് അക്ഷയമായ ഭാഗ്യങ്ങൾ അവകാശപ്പെടുത്തി കൊടുക്കുന്ന നീരുറവയും ആകുന്നു. നിത്യവും ഭക്ഷിച്ചാലും തീർന്നു പോകാത്തതും അനുദിനം പാനം ചെയ്താലും കുറഞ്ഞു പോകാത്തതുമായി ഇമ്പമുള്ള ഭക്ഷണപാനീയമത്രേ നീ. നീ സദാ വിഭജിക്കപ്പെടുന്നു എങ്കിലും മരിക്കുന്നില്ല. നീ നിരന്തരം നൽകപ്പെടുന്നു എങ്കിലും അവസാനിച്ചു പോകുന്നില്ല. സജീവനായുള്ളവേ നിന്നെ ഏറ്റുപറയുന്നവർ നിന്നിൽ സന്തോഷിക്കുന്നു, നിന്നെ പരിശോധിച്ചു നോക്കുന്നവർ ലജ്ജിക്കുന്നു. മഹോന്നതനും അപരിമേനുമായ കർത്താവേ, ഈ സുഗന്ധധൂപത്താൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് അവർണ്ണനീയമായ നിന്റെ മനുഷ്യസ്നേഹത്തോട് യാചിക്കുന്നത് എന്തെന്നാൽ, നിന്റെ വിശുദ്ധ മധുഹായുടെ മുമ്പാകെ നിൽക്കുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാകുന്നുവെന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ സൂക്ഷിച്ചു നോക്കുന്ന ആന്തരീക ദൃഷ്ടികളും നിന്റെ കൽപ്പനകൾ കേൾക്കുന്ന ആന്തരീക ശ്രവണങ്ങളും നിർമ്മലതയോട് പ്രാർത്ഥിക്കുവാൻ വെടിപ്പുള്ള ഹൃദയവും ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്ന നല്ല വിചാരങ്ങളും നിന്റെ കൂതാശകളെ ശുശ്രൂഷിക്കുന്ന വെടിപ്പുള്ള കൈകളും നിന്റെ കരുണയെ പുകഴ്ത്തി സ്തോത്രം ചെയ്യുന്ന വെണ്മയുള്ള അധരങ്ങളും നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്ന നിർമ്മല നാവുകളും തിരുശരീരമനുഭവിക്കുന്ന വിശുദ്ധ വായികളും തിരുരക്തം പാനം ചെയ്ത് രസിക്കുന്ന ആത്മീയ നാവുകളും ഞങ്ങൾക്ക് നൽകണമേ. എന്തെന്നാ നിന്റെ നിറവിൽ നിന്ന് സദാ ഞങ്ങളുടെ വിശപ്പ് ശമിച്ച് ഞങ്ങൾ തൃപ്തിപ്പെടുകയും നിന്റെ നീരുറവിയുടെ മധുരപാനീയത്തിൽ നിന്ന് ഞങ്ങളുടെ ദാഹം തീരുകയും ചെയ്യും. ഞങ്ങളുടെ അധരങ്ങളുടെ ഫലങ്ങളാൽ സദാ നിന്നെ സ്തുതിക്കുകയും ഞങ്ങളുടെ നാവുകളുടെ സ്തുതികളാൽ നിനക്ക് വിജയാരവം മുഴക്കുകയും സത്യവിശ്വാസത്താൽ നിന്നെ ഉന്നതപ്പെടുത്തുകയും ഞങ്ങളും വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരും ഒരുപോലെ നിന്നെ ആനന്ദിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഭാവ്യമായി ദാസൻ ഏറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ദൈവപുത്രനായ പരിശുദ്ധനാകുന്നു. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിൽ എന്നേക്കും രണ്ട് ലോകങ്ങളിലും മനസ്സിലു തോന്നി പാപിയായി ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവെന്ന് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സൃഷ്ടിയല്ലാത്തവനും
സർവസൃഷ്ടിക്ക് ഹേതുവായവനും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധകന്യാമിൽ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തെ അവസാനമില്ലാത്തവനും ഏകകർത്താവുമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടുകൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നബിയന്മാരും ശേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ളും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമുള്ള മാമോദീസ ഒന്നു മാത്രമേ പറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണാ സമയം ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ബാറയ്ക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ദൈവമേ വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തലവനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മിശയാതമ്പരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തോന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപമില്ലാത്തവനായതാന് ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിശ്വ പ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷിക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ ഒപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. താഴത്തിന് ശേഷം മീഞ്ഞുമെല്ലവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായതിൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ായി നിങ്ങളിത് അനുഷ്ഠിക്കുകയും
ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നത് വരെ അനുസ്മരിക്കുകയും ജീവനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിന്റെ രണ്ടാമത്തെ വരവനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവന്റെ പ്രവർത്തിക്കതൊക്കെ വണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസന് നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദയോവി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാരക്കുമോന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഉത്തരമരുളേണമേ, കർത്താവേനോട് ഉത്തരമരുളേണമേ, കർത്താവേനോട് ഉത്തരമരുളി ദേദോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് അയ്യപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ കാസായിലെ മിശ്രത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, ദൃശ്യ രക്തങ്ങൾ സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവനയോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ, നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ ഭദ്രാസനത്തിന്റെ മേൽപ്പട്ടക്കാരൻ ആപൻമോർ ഭർണബാസ് മിത്രാപുരത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിഷന്മാർ ഷന്മാഷന്മാർ ദേരായകാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിഷ്കളങ്കരായി ജീവിച്ചുകൊണ്ട് നിന്റെ ആടുകളെ വിശുദ്ധിയിൽ നയിക്കുവാനും അങ്ങനെ തിരുനാമമഹത്വത്തിന് അനുയോജ്യമായ ആത്മീയ ജഗണമായ നിന്റെ വിശ്വസ്ത ജനത്തെ കാഴ്ചവെക്കുവാനും ഇടയാക്കണമേ. അവരെല്ലാവരും ഒരുമിച്ച്
നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്കു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അനുസ്മരിച്ചവരും അനുസ്മരിക്കുവാൻ വിട്ടുപോയവരുമായ എല്ലാവരെയും നീ ഓർത്തു കൊള്ളണമേ. അവരുടെ ബലികൾ നിന്റെ സ്വർഗീയ മണ്ഡലങ്ങളിൽ അംഗീകരിക്കണമേ. രക്ഷയുടെ പരമാനന്ദം അവർക്ക് നീ കൊടുക്കണമേ. നിന്നുള്ള സഹായത്തിന് അവരെ അർഹരാക്കി നിന്റെ ശക്തി അവരെ ധരിപ്പിക്കണമേ. എന്തെന്നാൽ നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബറക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെയും നിയമനിർമാതാക്കളെയും ന്യായാധിപന്മാരെയും ഓർത്തുകൊള്ളണമേ. ശാന്തമായി ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ആത്മീയ ആയുധം നൽകി അവരെ സജ്ജരാക്കുകയും സകല ശത്രുക്കളെയും അവർക്ക് കീഴ്പ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ ശ്ലീഹന്മാർ പ്രസംഗകർ എവൻഗേലിസ്തന്മാർ സഹദേന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പിതാക്കന്മാരുടെയും സത്യവിശ്വാസ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിന് ഞങ്ങളെ നിലനിർത്തേണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മളിൽ നിന്ന് വേറെവിട്ട് പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച്
മൂന്ന് പ്രാവശ്യം കുറിയേലായി സോ എന്ന് ചൊല്ലണം. മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായൊരു നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമെല്ലാം അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനെ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങൾ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടെ അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവർ ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കേണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണലംഘനങ്ങൾ സ്വതയും ക്ഷമിക്കേണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശുവിശ്വായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പൊഴുത്തപ്പെടുമാറാകേണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുവിശ്വായുടെ കൃപ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കണം.
ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നും ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങളാകുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും ബോധവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാരക്കിമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുവാൻ ദുഃഖവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടി നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ശുദ്ധിയും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്യവും സാരാംശുദ്ധിസമവുമായിരിക്കുന്ന പരിശുദ്ധത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ബാരക്മോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധരഹസ്യങ്ങൾ വിശുദ്ധിയും എടുപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗുരുവായുമല്ലാതെ പരിശുദ്ധനില്ല. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ.
ഇഷ്ടപ്പെട്ടതായിരിക്കട്ടെ. അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യങ്ങളെയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സകല പരിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. കൊറോണ എന്ന ഈ ഭീതിയിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന, ഇതിലൂടെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് ഓർക്കാം. രോഗത്തിലായിരിക്കുന്നവർ, മരിച്ചുപോയവർ, രോഗികളെ ശുശ്രൂഷിക്കുന്നവർ, ഈ പ്രതിസന്ധിയിലൂടെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ കണ്ണീരൊഴുക്കുന്ന, വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവരായ കോടാനുകോടി മനുഷ്യർ, അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. ഏതെങ്കിലും തരത്തിൽ ഇവരെയൊക്കെ സഹായിക്കുകയും ഈ കാര്യങ്ങളിലൊക്കെ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകമായ വിധത്തിൽ നമുക്ക് ഓർക്കാം. വളരെ പ്രത്യേകമായ വിധത്തിൽ കൊറോണയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന, വേദനയും പ്രയാസത്തിലും രോഗത്തിലുമായിരിക്കുന്ന എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന എല്ലാ മനുഷ്യരെയും പ്രത്യേകമായ വിധത്തിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നാൾ സ്തുതിയോട് രാജമകൾ ോരാ
Murioraghe balai nuvada
അതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃദരും കൈക്കൊണ്ടീടേണം ആം ശബ്ദമുയർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെയും നിനക്ക് സ്തുതി ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്ര പാപപരിഹാരപ്രദമായി നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻഭാഗ്യമുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ ദൃശ്യരക്തങ്ങളെ സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ ഉന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായി ശിമിഷയാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങളെ വഹിക്കുന്നവരിലും നൽകുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ചവയെ സംബന്ധിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു ഞങ്ങൾ വിക്ഷിച്ചങ്ങേ വിശുദ്ധ തിരുശരീരവും
ഞങ്ങൾക്ക് ശിക്ഷാവിധിയും പ്രതികാരത്തിനുമായി തീരരുതേ പിന്നെയോ ഞങ്ങളെല്ലാവരുടെ നിത്യജീവനെ രക്ഷിക്കുമായി ഭവിക്കണമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ഭാരക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം ഞങ്ങളുടെ കർത്താവും ദൈവമേ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ആമീൻ രോഗാർത്തന്മാർക്കേകുക സൗഖ്യം ക്ഷീണന്മാർക്കായി ക്ഷേമം നൽകി ബലമറ്റവരെ താങ്ങിയിടണമേ ചുറ്റുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസമ്പത്താൽ ദീനന്മാർക്കും ഗതിയറ്റോർക്കും ശ്രീയരുളേ കർത്താവിൻ്റെ പാപരിഹാരപ്രദമായ ബലിപീഠത്തുനിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങളോടും യാത്രാവിഷ്ണത്തോടും കൂടി പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടി പോകുവിൻ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായ ലക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റോഷമായ ആത്മദ്രിതരായവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും പാപികളുമായി ദാസ് നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവിൻ എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.